നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ എറണാകുളം ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുന്ന രേണുകരാജ് ഇപ്പോൾ എയറിലാണ് എന്ന് വേണേൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസം മനുഷ്യ സഹജമായിട്ടുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ജാഗ്രത, ഈ ഇടതുപക്ഷക്കാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജാഗ്രത കുറവ് അവർക്ക് പറ്റി. അതായത് എറണാകുളം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധിയാണ് എന്ന് ഇവർ ജനങ്ങളെ അറിയിക്കുന്നത് 8/24-നാണ്. അപ്പോഴേക്കും ചില വീടുകളിലേക്ക് കുട്ടികൾ ഒരുങ്ങി സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞിരുന്നു. എന്തായാലും പിന്നീട് അവരറിഞ്ഞു, ചില കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമൊക്കെ ഈ വൈകി വന്ന ഈ ഒരു അറിയിപ്പ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നത് സത്യമാണ്. ശരി, മനുഷ്യ സഹജമായിട്ട് അവർക്കൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റി എന്ന് തന്നെ കൂട്ടുക, അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കേണ്ട കേന്ദ്ര കാലാവസ്ഥയോ അല്ലെങ്കിൽ കേരള കാലാവസ്ഥ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടാൻ താമസിച്ചതായാലും മതി. എന്തായാലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. ഈ അവസരം നോക്കി അവരെ ട്രോളന്മാരൊക്കെ ആ സമയത്ത്, ആ തുടക്ക സമയത്ത് അതിൽ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല, എല്ലാവരും കൂടെ അവരെ ട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞതിനപ്പുറം ഇവരെ ട്രോൾ ചെയ്യുന്നവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എറണാകുളം ജില്ലയിൽ ഉള്ളവർ പോലുമല്ല, ഇത് യാതൊരു രീതിയിലും ബാധിക്കാത്ത ആളുകളാണ്. അതും ഒരു പ്രത്യേക വിഭാഗമാണ് ഇവരെ ട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇവർ ഈ രേണുകരാജ് എന്ന ഈ കളക്ടർ ഇപ്പോൾ വിവാദ നായകനായിരിക്കുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ രീതിയിലോട്ടും കറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ കാണുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാവുക. ആത്യന്തികമായി രേണുകരാജ് എന്ന വ്യക്തി ഒരു സ്ത്രീയാണ്. അപ്പോൾ ഒരു കളക്ടറും കൂടെയാണ്. അപ്പോൾ ഒരു സ്ത്രീയോട് പോലും പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിലും മറ്റും കണ്ടത്. അപ്പോഴാണ് നമുക്കിതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്ന് മനസ്സിലാവുന്നത്. ഏതാനും ഉദാഹരണങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആ കമൻറ്റുകളൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ ശ്രദ്ധിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇതൊരു സംഘടിതമായിട്ട്, ആസൂത്രിതമായിട്ട് തന്നെ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഇവരുടെ ഭർത്താവായ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ഒരു ജോലി തെറിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ആലപ്പുഴയിൽ ജില്ലാ കളക്ടറായിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചിരുന്നു. അവിടുന്ന് ഇവർ സമരം ചെയ്ത് പ്രതിഷേധം ചെയ്തു മാറ്റി. അതും കഴിഞ്ഞിട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. ഇത് വലിയ അക്ഷന്തിമായ തെറ്റൊന്നുമല്ല. ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ് എന്ന് പറയാൻ കുറച്ച് താമസിച്ചു പോയി, 8/24 ആയിപ്പോയി. അതിന് ഇപ്പോൾ ഇത്രയേറെ പറയാം. ട്രോളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സഭ്യമായിട്ടുള്ള ട്രോളുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു സ്ത്രീയാണ് എന്ന പരിഗണന പോലും കൊടുക്കാതെ അവരുടെ ഭർത്താവിനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ രാവിലെ എണീക്കാൻ താമസിച്ചത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന തരത്തിൽ വരെ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ തീർച്ചയായിട്ടും സദുദ്ദേശമില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ രസകരമായിട്ടുള്ള, ശരിക്കും ട്രോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ഒരു പിക്ചർ നോക്ക്. കളക്ടർ എറണാകുളം, ദേശീയ പതാക ഉയർത്തു, ഹർക്കർ തിരങ്ക. ഇത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത്. ഇവർ ഈ കളക്ടർ കാണിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയുടെ പടം മാറ്റിയിട്ട് അവിടെ മുഖ്യമന്ത്രിയുടെ പടമാണ് ആദ്യം വെച്ചത്. അപ്പോൾ ട്രോളന്മാരെ ഏറി കയറ്റി. അതിനുശേഷം പിന്നീട് മാറ്റി പ്രധാനമന്ത്രിയുടെ പടമുള്ള പോസ്റ്റർ അതിനിടുകയും ഉണ്ടായി. ഇതിൽ ഏറ്റവും സഭ്യമായിട്ടും രസകരമായിട്ടുള്ള ട്രോളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ നമ്മുടെ മുഖ്യമന്ത്രിയെ ട്രോളന്മാർ രസകരമായിട്ട് ഒരു പേര് വിളിക്കാറുണ്ട്, മാൻഡ്രോക്കെന്നോ മറ്റോ. അപ്പോൾ ആ ഒരു അദ്ദേഹത്തിന് ഫോട്ടോ ഇട്ടതിന് ശേഷമാണ് ഇവർക്ക് ഏറി പോകേണ്ടി വന്നു എന്ന തരത്തിലുള്ള ആ ഒരു ട്രോൾ ഒഴിച്ചാൽ, അതായത് ബാൻഡ്രയ്ക്ക് ബാധ ഇവർക്ക് ഏറ്റു എന്നൊരു ട്രോൾ ഒഴിച്ചാൽ ഒട്ടുമിക്കതും സഭ്യേതരമായിട്ടോ സഭ്യമല്ലാത്ത തരത്തിലുള്ള കമൻറ്റുകളും അവരുടെ ഭർത്താവിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചില നിക്ഷിപ്ത താല്പര്യക്കാർ ബോധപൂർവം തന്നെ അവരെ ടാർഗറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ട്രോളെന്ന നിലയിൽ അല്ല ഈ സംഗതി പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റുള്ളവർ ഇതിൽ നിന്ന് പിൻവാങ്ങി. പക്ഷേ മലപ്പുറം, കോഴിക്കോട് അങ്ങനെ ചില ഏരിയകളിലുള്ള ചില പ്രത്യേക മതസ്ഥർ ആ ട്രോളോ അല്ലെങ്കിൽ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ആക്രമണമോ നിർത്താൻ തയ്യാറായില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴെങ്കിലും ട്രോളന്മാർ ആ വേദനയോടുകൂടി തന്നെ അവർ ആ സത്യം മനസ്സിലാക്കി, ഇത് യഥാർത്ഥത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ട്രോളല്ല, ഇത് അവരെ തേടിപ്പിടിച്ച് അവരുടെ മേൽ നടത്തുന്ന വ്യക്തിഹത്യയും മറ്റു ചില പ്രതികാര നടപടികളും തന്നെയാണെന്ന്. ബാക്കിയുള്ള ജനസമൂഹമെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതേപോലുള്ള സംഗതികളും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന സത്യം മനസ്സിലാക്കിയിരിക്കണം. അത്രേ ഈ കാര്യത്തിൽ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.